Welcome back to Teacher's Diary. Circles അഥവാ വൃത്തങ്ങൾ എന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 42-ാമത്തെ പേജിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7-ാമത്തെ ചോദ്യം. Prove that the two circles drawn on two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ട്. അതിലെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് വശങ്ങൾ ഡയമീറ്റേഴ്സ് ആയിട്ട് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദെൻ ആ സർക്കിൾസ് തേർഡ് സൈഡിലെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിൽ എ ബിയും എ സിയും തുല്യമാണ്. കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, രണ്ട് സൈഡ്സ് തുല്യമാണ്. ഇവിടെ എ ബിയും എ സിയും ആണ് തുല്യമായ വശങ്ങൾ. ദെൻ ബി സി എന്നുള്ളതാണ് മൂന്നാമത്തെ വശം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ആംഗിൾ എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് എ ഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. എ ഡി എന്നുള്ളത് നമ്മളിപ്പോ കൺസ്ട്രക്ട് ചെയ്തതായതുകൊണ്ടാണ് ഡോട്ടർ ലൈനിൽ കൊടുത്തിട്ടുള്ളത്. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി, ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് എ ഡി. ദെൻ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ഇപ്പൊ ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എ ബി സി എന്നുള്ളത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, ഒരു സമപാർശ്വ ത്രികോണമാണ് എ ബി സി. അങ്ങനെയാണെങ്കിൽ ആ തുല്യമായ രണ്ട് വശങ്ങൾക്കിടയിലുള്ള ആംഗിളിൽ നിന്ന് നമ്മൾ ഒരു ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ അത് മൂന്നാമത്തെ വശത്തെ സമഭാഗം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്, ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി സിയും. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പൊ ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി ആണ്, ആംഗിൾ എ ഡി സിയും 90 ഡിഗ്രി ആണ്. ദെൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡി ആംഗിൾ ഇൻ ആംഗിൾ എ ഡി ബി, എ ഡി ബി എന്നുള്ളത് 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? സർക്കിളിലായിരിക്കും. That is ADB is since ADB is equal to 90 degree, D is a point on this circle with AB as diameter. Then അതുപോലെ തന്നെയാണ് ADC എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്, AC ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ തന്നെ വരും? സർക്കിളിൽ തന്നെ വരും. അപ്പൊ ഡി എന്നുള്ളത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്, അത് ഈ പോയിന്റ് ആണ്. ഇതിൽ ഈ എ സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാലും എ ബി വ്യാസമായിട്ട് വൃത്തം വരച്ചാലും രണ്ടും കടന്നു പോകുന്നത് ഏതിൽ കൂടെ ആയിരിക്കും? ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, സർക്കിൾസ് ഡ്രോൺ ഓൺ ടു ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. രണ്ട് ഈക്വൽ ആയിട്ടുള്ള വശങ്ങളിൽ കൂടിയും അത് രണ്ട് സൈഡും ഡയമീറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വ്യാസമായിട്ട് എടുത്ത് വൃത്തങ്ങൾ വരച്ചാൽ ആ രണ്ട് വൃത്തങ്ങളും ബി സിയുടെ മിഡ് പോയിന്റിൽ കൂടെ ആയിരിക്കും കടന്നു പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 8. Prove that all four circles drawn with the sides of a rhombus as diameters pass through a common point. അപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ നാല് വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. ചിത്രത്തിലേതുപോലെ സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജത്തിലും ഇത് ശരിയാണെന്നും തെളിയിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷൻ ഇപ്പോൾ ചെയ്യാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ ഒരു റോമ്പസ് ആണ്. ഈ റോമ്പസിന്റെ നാല് വശങ്ങളും ഡയമീറ്റേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വ്യാസങ്ങളായിട്ട് വരുന്ന വൃത്തങ്ങളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പി ക്യു എന്ന ഈ വശം എടുത്താൽ ഇത് ഡയമീറ്റർ ആയിട്ട് വരുന്ന വൃത്തമാണ് ഈ വരച്ചിരിക്കുന്നത്. അതുപോലെ ക്യു ആർ എന്ന വശം ഡയമീറ്റർ ആയിട്ട് വരച്ചിരിക്കുന്ന വൃത്തമാണ് ഇത്. അങ്ങനെ നാല് വശങ്ങളും വ്യാസങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഡയമീറ്റേഴ്സ് ആയിട്ട് വരുന്ന വൃത്തങ്ങളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോവാം. അതായത് ഇവിടെ പി ക്യു, ക്യു ആർ, ആർ എസ്, പി എസ്, ഇതൊക്കെ എന്താണ്? ഈ റോമ്പസിന്റെ വശങ്ങളാണ്, സമഭുജ സാമാന്തരികത്തിന്റെ സൈഡ്സ് ആണ്. പക്ഷെ എന്തും കൂടെയാണ്? ആ സർക്കിൾസിന്റെ ഡയമീറ്റേഴ്സും കൂടെയാണ് അല്ലെങ്കിൽ വ്യാസങ്ങളും കൂടെയാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു നാല് ആംഗിൾസ് വരുന്ന ഏതൊക്കെയാണ്? പി ഒ ക്യു. ഏതാണ് ആംഗിൾ? പി ഒ ക്യു.
അതുപോലെ ഈ സൈഡ് നമുക്ക് രണ്ട് ആംഗിൾസിന്റെ സം 180 ആണ് വരുന്നത്.
Now, this triangle is half BH. Now, this is the semicircle area. Apo 1 by 2, half one is the circle area and pi r square. This is semicircle, half a chair. 1 by 2 into pi into r and the radius. This is the diameter and c and the radius c by 2. C by 2 whole square and r square. Now we will get the total semicircle area. This is the triangle area minus c. Area of triangle is half BH triangle area. Now we have 1 by 2 into base is A, height is B. Now we have AB and half AB triangle area. Okay, ini namukku vendathu ee oru portion area itrayum bhagam plus ee oru portion ee triangle kalichu baaki semicircle il varuna bhagathinte area adu kittan vendi endu idamadi ee semicircle area il ninnu triangle area minus idamadi appo semicircle area ithrayennu 1 by 2 pi c by 2 whole square minus 1 by 2 ab. But this is the first area, right semicircle, triangle, and area. Clear? Shaded region area rendinte area kandupidicha adinte thuga kandupidicha adu triangle area odu tulyamagum ennanu appo namukku ini endiyam ee semicircle area kandupidikkam. Okay, ee semicircle area nu parayumbo ivide namukku 1 endu kodukkam idu 2 aanu nirikkete. Okay, appo idu first semicircle area nammal engane kaanum first semicircle aanu idinte area 1 by 2 pi r square kaanum alle. 1 by 2 into pi into radius is a by 2 y. Apo a by 2 whole square. Now, this is the semicircle area. Okay, this is the semicircle area. This is the semicircle area. 1 by 2 pi r square. 1 by 2 pi into radius is b by 2 whole square. Okay, now this semicircles area we add. This area add the portion this is full. Okay, what is this shaded region? Now we full this semicircle area in this shaded region. This is the full area we add. Add this. We will see this area.
അടുത്തത് വരുന്നത് കോഡ് ആംഗിൾ ആൻഡ് ആർക്ക് എന്നുള്ളൊരു സെക്ഷനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.